നമ്മുടെ മൊബൈലിൽ ഒരുപാട് ആപ്ലിക്കേഷൻസുകൾ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത് ഉപയോഗിക്കുന്നവരാണല്ലോ. മൊബൈലിൻ്റെ കപ്പാസിറ്റി എത്ര ജി ബി ആണെങ്കിലും മെമ്മറി ഫുള്ളാകുന്ന അവസ്ഥ എല്ലാവർക്കും അനുഭവപ്പെടാറുണ്ട്. നമ്മുടെ മൊബൈലിനെ സംബന്ധിച്ചിടത്തോളം, പ്രത്യേകിച്ച് ആൻഡ്രോയിഡ് മൊബൈലിനെ സംബന്ധിച്ചിടത്തോളം, ഒരു എസ് ടി കാർഡ് കൂടി നമുക്ക് ഇതിൽ യൂസ് ചെയ്യാൻ സാധിക്കും. എസ് ടി കാർഡ് ഉപയോഗിക്കുന്നവർ ശ്രദ്ധിക്കുക, നല്ല ഒരു കപ്പാസിറ്റിയുള്ള ഒറിജിനൽ നല്ല ക്വാളിറ്റിയുള്ള എസ് ടി കാർഡ് തന്നെ യൂസ് ചെയ്യാൻ ശ്രദ്ധിക്കുക. നമ്മുടെ മൊബൈലിലുള്ള ഡാറ്റകളൊക്കെ, അതായത് ഫോട്ടോസുകൾ, വീഡിയോസുകൾ, മറ്റുള്ള ഡാറ്റകളൊക്കെ തന്നെ നമുക്ക് എസ് ടി കാർഡിലേക്ക് മൂവ് ചെയ്യിക്കാൻ സാധിക്കും. ഇതിനെക്കുറിച്ച് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്. എന്നാൽ നമ്മുടെ മൊബൈലിൽ ഇൻസ്റ്റാൾ ചെയ്ത് ഉപയോഗിക്കുന്ന എല്ലാ ആപ്ലിക്കേഷൻ്റെ ഡാറ്റകളും നമുക്ക് എസ് ടി കാർഡിലേക്ക് മൂവ് ചെയ്യിക്കാൻ സാധിക്കും. ഇതെങ്ങനെയാണ് നമ്മുടെ മൊബൈൽ ചെയ്യുക? അതും ഒരു ആപ്ലിക്കേഷൻ്റെ സഹായവും ഇല്ലാതെ തന്നെ നമുക്കിതൊക്കെ ചെയ്യാൻ സാധിക്കും. ഇങ്ങനെ നമ്മൾ ചെയ്യുന്നത് കൊണ്ട് നമുക്കുള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ മൊബൈലിൻ്റെ കപ്പാസിറ്റി, അതായത് നമ്മുടെ മൊബൈലിൻ്റെ സ്റ്റോറേജ് ഫുള്ളാകാതിരിക്കുകയും ചെയ്യും. അതുപോലെ തന്നെ മൊബൈൽ നല്ല സ്പീഡായിട്ട് സ്മൂത്തായിട്ട് നമുക്ക് ഉപയോഗിക്കാനും സാധിക്കും. ഒരു ആപ്ലിക്കേഷൻ്റെയും സഹായമില്ലാതെ ഇതെങ്ങനെയാണ് നമ്മുടെ മൊബൈൽ ചെയ്യുക എന്ന് നമുക്ക് തുടർന്ന് വീഡിയോ കണ്ട് മനസ്സിലാക്കാം. അതുമാത്രമല്ല, ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ല് ഐക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക. കാരണം ഇതുപോലുള്ള നല്ല നല്ല ടെക്നോളജി പരമായിട്ടുള്ള വീഡിയോകൾ ഈ ചാനലിലൂടെ നിങ്ങൾക്ക് തുടർന്നും പ്രതീക്ഷിക്കാവുന്നതാണ്. നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് കടക്കാം. എങ്ങനെയാണ് ഇത് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. അതിനായിട്ട് ആദ്യം ചെയ്യേണ്ടത് നിങ്ങളുടെ മൊബൈലിൻ്റെ സെറ്റിങ്സ് നിങ്ങൾ ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്യുന്ന ശേഷം ഏറ്റവും താഴേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്കിവിടെ ഡെവലപ്പർ ഓപ്ഷൻ എന്നൊരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. നിങ്ങളുടെ മൊബൈലിൽ ഡെവലപ്പർ ഓപ്ഷൻ കാണുന്നില്ല എങ്കിൽ സെറ്റിങ്സിൽ സെർച്ച് ബാറിൽ നിങ്ങൾ ഡെവലപ്പർ ഓപ്ഷൻ എന്ന് ടൈപ്പ് ചെയ്തിട്ട് സെർച്ച് ചെയ്താൽ മതി. ഇതുപോലുള്ള ഡെവലപ്പർ ഓപ്ഷൻ നിങ്ങളുടെ മൊബൈലിൽ കാണും. ഇനി അങ്ങനെ നിങ്ങളുടെ മൊബൈലിൽ, പുതിയ മൊബൈലാണ്, എനേബിൾ ആയിട്ടില്ല എങ്കിൽ ഇവിടെ എബൗട്ട് ഫോൺ എന്ന ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. എബൗട്ട് ഫോണിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുന്ന ശേഷം ഇവിടെ എൻ്റെ മൊബൈലിൽ സോഫ്റ്റ്വെയർ ഇൻഫർമേഷൻ എന്ന ഭാഗത്താണ് ബിൽഡ് നമ്പർ എന്നുള്ളത്. നിങ്ങളുടെ മൊബൈലിൽ എവിടെയാണ് ബിൽഡ് നമ്പർ ഉള്ളത് എന്ന് നോക്കുക. ചില മൊബൈലിൽ കേണൽ വേർഷൻ എന്നൊക്കെ ആയിരിക്കും കാണുക. ഇവിടെ ബിൽഡ് നമ്പറിൽ നിങ്ങൾ 7 പ്രാവശ്യം ഇതുപോലെ തുടരെ തുടരെ ക്ലിക്ക് ചെയ്താൽ, 7 or 7+ പ്രാവശ്യം നിങ്ങൾ തുടരെ തുടരെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡെവലപ്പർ ഓപ്ഷൻ നിങ്ങളുടെ മൊബൈലിൽ എനേബിളായി വരും. നിങ്ങൾ ബാക്ക് വരുമ്പോൾ ഇവിടെ ഏറ്റവും താഴെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഭാഗത്ത് ഡെവലപ്പർ ഓപ്ഷൻ എനബിളായിട്ടുണ്ടാകും. ഇനി എനബിളായിട്ടും നിങ്ങൾക്ക് കാണുന്നില്ല എങ്കിൽ സെർച്ച് ബാറിൽ നിങ്ങൾ ഡെവലപ്പർ ഓപ്ഷൻ എന്ന് സെർച്ച് ചെയ്താൽ മതി, നിങ്ങൾക്കിത് കാണാൻ സാധിക്കും. അങ്ങനെ എനബിളായതിന് ശേഷം നിങ്ങൾ ഡെവലപ്പർ ഓപ്ഷൻ ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്തിട്ട് ഇവിടെ ഓണിലല്ലെങ്കിൽ ഓണാക്കി കൊടുക്കുക. പുതുതായിട്ട് ഉപയോഗിക്കുന്നവർക്ക് ഓണായിട്ടുണ്ടാകില്ല. നിങ്ങൾ ഓൺ ചെയ്ത് കൊടുക്കുക. ഓൺ ചെയ്തതിന് ശേഷം ഏറ്റവും താഴേക്ക് വരിക. ഏറ്റവും താഴേക്ക് വന്നു കഴിഞ്ഞാൽ, അതായത് കുറച്ച് മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ, ഇവിടെ നിങ്ങൾക്ക് ഫോഴ്സ് അലോ ആപ്സ് ഓൺ എക്സ്റ്റേണൽ എന്നൊരു ഓപ്ഷൻ നിങ്ങൾ കാണാൻ സാധിക്കും. ഈ ഭാഗം ഓഫിലായിരിക്കും ഉണ്ടാകുക. ജസ്റ്റ് അതൊന്ന് ഓൺ ചെയ്ത് കൊടുക്കുക. ഓൺ ചെയ്തതിന് ശേഷം നിങ്ങൾ നേരെ ബാക്ക് വരിക. ബാക്ക് വന്നതിന് ശേഷം ഇവിടെ ആപ്സ് എന്നൊരു ഓപ്ഷൻ നിങ്ങൾ കാണാൻ സാധിക്കും. ആപ്സ് എന്ന ഓപ്ഷൻ നിങ്ങൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾ കാണാൻ സാധിക്കും നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്ത എല്ലാ ആപ്ലിക്കേഷൻസുകളും ഇവിടെ ഉണ്ടാകും. എല്ലാ ആപ്ലിക്കേഷനും നിങ്ങൾക്ക് അത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഡാറ്റകളൊക്കെ എസ് ടി കാർഡിലേക്ക് മാറ്റുന്ന ഓപ്ഷൻ ഉണ്ട്. ഞാൻ നിങ്ങൾ കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഒരു ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്തു. ഓപ്പൺ ചെയ്തതിന് ശേഷം കുറച്ച് താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ സ്റ്റോറേജ് എന്ന ഭാഗമുണ്ട്. ആ സ്റ്റോറേജിൽ നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾ കാണാൻ സാധിക്കും സ്റ്റോറേജ് യൂസ്ഡ് എന്ന ഭാഗത്ത് ചേഞ്ച് എന്നൊരു ഓപ്ഷൻ. ആ ഭാഗത്ത് നിങ്ങൾ ക്ലിക്ക് ചെയ്താൽ മതി, ഇവിടെ നിങ്ങൾക്ക് എസ് ടി കാർഡോ അല്ലെങ്കിൽ ഇൻ്റേർണൽ സ്റ്റോറേജോ, ഏത് സ്റ്റോറേജിലേക്കാണ് നിങ്ങൾക്ക് മാറ്റേണ്ടത് എന്ന് നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും. ഞാനിവിടെ എസ് ടി കാർഡ് തിരഞ്ഞെടുക്കുകയാണ്. എസ് ടി കാർഡ് തിരഞ്ഞെടുത്ത ഉടനെ തന്നെ നമുക്ക് ഈ ഡാറ്റകളൊക്കെ തന്നെ ഇതിലേക്ക് മൂവ് ചെയ്യിക്കാനുള്ള ഓപ്ഷനുണ്ട്. മൂവ് എന്ന ഭാഗം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ എല്ലാ ഡാറ്റകളും നേരിട്ട് എസ് ടി കാർഡിലേക്ക് മൂവ് ആകുന്നതായിരിക്കും. നേരത്തെ ഞാൻ കാണിച്ച ആ ഒരു ഓപ്ഷൻ ഓപ്പൺ ചെയ്തിട്ടില്ലെങ്കിൽ ഞാനത് ഓപ്പൺ ചെയ്യാതെയും കാണിച്ചു തരാം. ഇതിപ്പോൾ നേരത്തെ നമ്മൾ ഡെവലപ്പർ ഓപ്ഷൻ ഓപ്പൺ ചെയ്തിട്ട് ആ ഒരു ഭാഗം നമ്മൾ ഓൺ ചെയ്ത് കൊടുത്തിരുന്നു. അതായത് ഇവിടെ ഫോഴ്സ് അലോ ആപ്സ് ഓൺ എക്സ്റ്റേണൽ എന്ന ഭാഗം ഓൺ ചെയ്ത് കൊടുത്തിരുന്നു. ഞാനത് ഓഫ് ചെയ്തിട്ട് നിങ്ങൾ കാണിച്ചു തരാം. നേരത്തെ കണ്ട ആ ഒരു ഓപ്ഷൻ ഇവിടെ കാണുകയില്ല. ഞാൻ ആപ്സ് എന്ന ഭാഗത്ത് അതേ ഒരു ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്തിട്ട് സ്റ്റോറേജ് എന്ന ഭാഗം എടുക്കുമ്പോൾ നേരത്തെ കണ്ട ആ ഒരു ചേഞ്ച് എന്ന ഭാഗം, അതായത് എക്സ്റ്റേണൽ, അതായത് നമ്മുടെ മൊബൈലിലെ ഈ ഒരു ആപ്ലിക്കേഷൻ്റെ ഡാറ്റകളൊക്കെ നമുക്ക്
എസ് ടി കാർഡിലേക്ക് ചേഞ്ച് ചെയ്യാനുള്ള, അതായത് മൂവ് ചെയ്യിക്കാനുള്ള ഓപ്ഷൻ ഇല്ല. ആ ഒരു ഭാഗം ഓൺ ചെയ്താൽ മാത്രമേ ഈ ഒരു ഓപ്ഷൻ നമുക്ക് ഓണായി കിട്ടുകയുള്ളൂ. അതുകൊണ്ട് ആ ഒരു ഭാഗം, നേരത്തെ കാണിച്ച ഡെവലപ്പർ ഓപ്ഷനിലെ ആ ഒരു ഭാഗം നിങ്ങൾ ഓൺ ചെയ്തതിന് ശേഷം ഏത് ആപ്ലിക്കേഷൻ്റെ ഡാറ്റകളും എല്ലാ ഡാറ്റകളും നമുക്ക് എസ് ടി കാർഡിലേക്ക് മൂവ് ചെയ്യിക്കാൻ സാധിക്കും. ഇങ്ങനെ നമ്മൾ മൂവ് ചെയ്യിക്കുമ്പോൾ നമ്മുടെ മൊബൈലിൻ്റെ കപ്പാസിറ്റി, അതായത് മൊബൈലിൻ്റെ പെർഫോമൻസ് വർദ്ധിക്കുകയും മൊബൈലിൻ്റെ സ്റ്റോറേജ് ഫുള്ളാകാതിരിക്കുകയും ചെയ്യും. ഈ ഒരു കാര്യം നിങ്ങൾക്ക് മുന്നേ അറിവുള്ളതാണെങ്കിൽ നിങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുക. അറിയാത്തവർക്ക് വേണ്ടി നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യുക. വീഡിയോ നിങ്ങൾക്ക് ഉപകാരമായി എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും വീഡിയോ ഷെയർ ചെയ്തെത്തിക്കുക. വീഡിയോക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അടുത്ത നല്ലൊരു വീഡിയോയുമായി അടുത്ത അവസരത്തിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.